ബഹുമാനപ്പെട്ട ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹുവിന്റെ കാലഘട്ടത്തിൽ അവർക്കിടയിൽ സാലിഹായ എന്ന മനുഷ്യൻ അദ്ദേഹത്തിന്റെ പിറകെ ഒരു പെൺകൂട് ഇശാ നമസ്കരിച്ചിട്ട് പോയതാ. ഇശാ നമസ്കരിച്ചിട്ട് പള്ളിയിൽ നിന്ന് പോയ മനുഷ്യൻ ഒരൊറ്റ വക്കത്ത് ജമാഅത്ത് ഒഴിയാത്ത ഒരു വ്യക്തി, അദ്ദേഹത്തിന്റെ പിറകെ പെണ്ണിങ്ങനെ നടന്ന് 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 വശീകരിച്ച് എപ്പോഴും അങ്ങനെ ഉണ്ട്. അന്നത്തെ ദിവസം വല്ലാതെ കൂടി 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 അവസാനം അദ്ദേഹത്തിന്റെ മനസ്സ് അതിലേക്ക് അറിയാതൊന്ന് നോക്കിപ്പോയതാണ് പെണ്ണിലേക്ക്. പെണ്ണിന്റെ സൗന്ദര്യത്തിൽ ആകൃഷ്ടയായി വീട്ടിലേക്ക്, പെണ്ണിന്റെ വീട്ടിൽ വീട്ടിൽ ചെന്ന് കഥകങ്ങളുടെ അടച്ചു അടച്ച സന്ദർഭത്തിൽ തന്നെ ഈ സഹോദരൻ വേഗം ബോധരഹിതനായി. ബോധരഹിതനായി കഴിഞ്ഞപ്പോഴത്തേക്ക് പെട്ടെന്ന് തന്നെ ആ പെണ്ണും അവളുടെ വൃത്തിയും കൂടി വേഗം തന്നെ പൊക്കിയെടുത്തിട്ട് ഇവനെ ചുമന്ന് നേരെ കൊണ്ടുവന്നു ഇവന്റെ വീട്ടിൽ തന്നെ കൊണ്ടുപോയി. വീട് പിന്നെ വലിയ ദൂരമില്ല, വീട്ടിലേക്ക് വീട്ടിൽ കൊണ്ടുവന്നപ്പോഴത്തേക്കും വീട്ടിൽ പ്രായമുള്ള ഉപ്പയുണ്ട്. അദ്ദേഹം തലമൂത്ത ഉപ്പ ഇങ്ങനെ കാത്തിരിക്കാം, മകനെ കാണത്തിൽ നിശാന്തിരിച്ച് കുറെ തൈമായി. മകൻ എവിടെ പോയി? മകനെ നോക്കി കാത്തിരിക്കുകയാണ്. മക്കൾ എപ്പോഴും വൈകിട്ട് വൈകി വരുമ്പോഴത്തേക്കും മാതാപിതാക്കൾക്ക് ആശങ്കയാണ്. മാതാപിതാക്കൾക്ക് ആശങ്ക ഉണ്ടാവണം, അവനാണ് യഥാർത്ഥ മാതാപിതാക്കൾ. മകനെവിടെ പോയി? പന്ത്രണ്ടര ഒരു മണി പതിനൊന്നര എന്ന് പറയുന്ന വാപ്പായുമായി മക്കളെ കുറിച്ച് എപ്പോഴും ആശങ്ക ഉണ്ടാകും. ട്യൂഷൻ വിട്ടു, സാധാരണഗതിയിൽ വരുന്ന ടൈം കഴിഞ്ഞിട്ടുണ്ട്, വൈകുന്നുണ്ട്, എന്താണ്? പെട്ടെന്ന് തന്നെ വിളിച്ചു ചോദിക്കാം. സ്കൂളിലെ ടീച്ചർമാരുമായി, സ്കൂളിലെ അധ്യാപകരുമായി, ട്യൂഷൻ സാറുമായിട്ടൊക്കെ എപ്പോഴും ഒരു ബന്ധം വേണം. എന്തിനായി പിന്നെ ഈ ഫോൺ വെച്ചിരിക്കുന്നു? ഫോൺ വെച്ചിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ തെന്നിച്ച് കളിക്കാൻ. ഈ ഫോൺ ഇതുപോലെയുള്ള ആവശ്യങ്ങളൊക്കെയാണ്, കമ്മ്യൂണിക്കേഷൻ നടക്കാൻ വേണ്ടിയാണ്. ഇത് മാന്യമായ രീതിയിൽ ഉപകരിക്കും. ടീച്ചർമാരെ വിളിച്ചിട്ട് ചോദിക്കണം, മകൻ അവിടെ വരുന്നുണ്ടോ? ക്ലാസ്സിൽ വരുന്നുണ്ടോ? പഠിക്കുന്നുണ്ടോ? ക്ലാസ് ടീച്ചറുമായി എപ്പോഴും ബന്ധമുണ്ടാകണം. സ്കൂളിൽ എത്തിയിട്ടുണ്ടോ? എപ്പോഴും ബന്ധമുണ്ടാകണം. വല്യപ്പ ഇങ്ങനെ കാത്തിരിക്കുകയാണ്. അപ്പോഴാണ് ഈ മനുഷ്യനെ പൊക്കിയെടുത്തുകൊണ്ട് ഈ സഹോദരിയും വൃത്തിയും കടന്നു വരുന്നത്. എന്ത് പറ്റി എന്ന് ചോദിച്ചോ പറഞ്ഞു. വരുന്ന വഴിക്ക് അദ്ദേഹം ബോധം കേട്ട് കിടക്കാണ് ഞങ്ങൾ കണ്ടത്. ഞങ്ങൾ ഇങ്ങോട്ട് പൊക്കിയെടുത്തുകൊണ്ടെന്ന് വെച്ചു. സ്ത്രീകൾ പോയി. പോയതിനു ശേഷം വല്യപ്പ എന്ത് ചെയ്തു? മുഖത്ത് വെള്ളം തെളിച്ചുകൊണ്ട് എഴുന്നേൽപ്പിച്ചപ്പോ ഈ സഹോദരൻ വിളിച്ചു ചോദിക്കുന്നു, അമീറുൽ മുഅ്മിനീൻ എവിടെ? ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു എവിടെ? അന്വേഷിക്കുകയാണ്. ഉപ്പ ചോദിച്ചു, എന്തിനാണ് മകനെ? എന്താണ് കാര്യം? എന്താണ് ഇതുവരെ വൈകിയത്? എന്താണെന്ന് ചോദിക്കുമ്പോൾ കുട്ടി പറയുന്നില്ല. അവസാനം നിർബന്ധിച്ചപ്പോൾ ആ സഹോദരന് പറയുകയാണ്, ഉപ്പാ എന്നെ ഇന്നതുപോലെ ഒരു പെണ്ണ് വശീകരിച്ച് അവരുടെ വീട്ടിലേക്ക് കൊണ്ടുപോയി. റബ്ബിനെ പേടിച്ചതാകുന്ന ഒരു വ്യക്തിക്ക് അല്ലാഹു നൽകുന്ന പ്രതിഫലം എന്താണ്? അതാണ് എനിക്കറിയേണ്ടത് ഉപ്പാ എന്ന് കുട്ടി പറയുമ്പോ, ഇത് അമീറുൽ മുഅ്മിനീനോട് ചോദിക്കണേ എന്ന് പറയുമ്പോ, ഉപ്പയതാ പാതിരാത്രി സമയത്ത് ബഹുമാനപ്പെട്ട അമീറുൽ മുഅ്മിനീൻ ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു തആലാന്റെ ചാരത്തേക്ക് പോയാണ് ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ അടുക്കലേക്ക് പോയി കാര്യം പറഞ്ഞുകൊണ്ട് ഉമർ ഇബ്നു ഖത്താബ് തങ്ങളെയും കൂട്ടി വീട്ടിലേക്ക് വരുമ്പോ, സുബ്ഹാനല്ലാഹ്, ഈ മകനിതാ മരണത്തോട് മല്ലടിക്കുകയാണ്, ഈ ലോകത്ത് വിട പറയുകയാണ്, അവസാന ശ്വാസം നിലയ്ക്കുകയാണ്. ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു തആലാനു അടക്കമുള്ളതാകുന്ന സാബത്ത് അദ്ദേഹത്തിന്റെ ജനാസ കുളിപ്പിക്കുകയാണ്, കഫൻ ചെയ്യുകയാണ്, പള്ളി കാട്ടിലേക്ക് കൊണ്ടുവരികയാണ്, കബറടക്കുകയാണ്, കബറടക്കുകയാണ്. അദ്ദേഹത്തിന്റെ ജനാസ അനുഗമിക്കുമ്പോഴും അദ്ദേഹത്തിന്റെ മയ്യത്ത് നിസ്കരിച്ചതിന് ശേഷവും അദ്ദേഹത്തെ കൊണ്ടുവന്ന് കബറടക്കിയതിന് ശേഷവും ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു തആലാനു അദ്ദേഹം ചോദിച്ചതിന് മറുപടിയായി ഓതുന്നത് സൂറത്തുർ റഹ്മാനിലെ ആയത്താണ്. വലിമന ഖാഫ മഖാമ റബ്ബിഹി ജന്നതാൻ, വലിമന ഖാഫ മഖാമ റബ്ബിഹി ജന്നതാൻ, വലിമന ഖാഫ മഖാമ റബ്ബിഹി ജന്നതാൻ, ഫബിഅയ്യി ആലാ ربكما تكذبان.
അള്ളാഹുവിനെ പേടിച്ചുകൊണ്ട് ഭയപ്പെട്ടുകൊണ്ട് ജീവിച്ചതാകുന്ന ആളുകൾക്ക് തീർച്ചയായും അള്ളാഹു സുബ്ഹാനഹു വ തആല നൽകുന്നത് രണ്ട് സ്വർഗമാണ്, രണ്ട് സ്വർഗമാണ്. അന്യ പെണ്ണിന്റെ സൗന്ദര്യത്തിൽ ആകർഷണയായി അവളുമായി ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടാൻ തയ്യാറെടുത്തുകൊണ്ട് സ്വകാര്യമായി പാതിരാത്രി സമയത്തിന് ചെയ്യുന്ന ശീലതയിൽ കൂരിരട്ടിനെ വകഞ്ഞു മാറ്റിക്കൊണ്ട് സ്വൈര്യവിഹാരം നടത്താൻ അവളുമായി ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടാൻ അവളുടെ വീട്ടിൽ എല്ലാവിധ സൗകര്യത്തോടുകൂടി വീട്ടിനുള്ളിലേക്ക് കയറിയപ്പോ റബ്ബിനെ ഓർത്തുകൊണ്ട് ഭയപ്പെട്ടുകൊണ്ട് ബോധരഹിതനായി വീണതാകുന്ന ഇദ്ദേഹത്തിന് രണ്ട് സ്വർഗമാണ്, രണ്ട് സ്വർഗമാണ്. ഉമറ ബിൻ ഖത്താബ് റളിയല്ലാഹു തആലാനു അദ്ദേഹത്തിന്റെ ഖബറിനെ സമീപത്തിരുന്നു കൊണ്ട് വീണ്ടും വീണ്ടും ഓതുകയാണ്. റബ്ബിനെ പേടിച്ചതാകുന്ന വ്യക്തിക്ക് എന്താണ് പ്രതിഫലമെന്ന് ഉപ്പാ ഉമറിനോട് ചോദിക്കണേ എന്ന് പറഞ്ഞതായ ആ സ്വാമിയുടെ ജനാസ വെച്ചുകൊണ്ട് ഉമറ ബിൻ ഖത്താബ് റളിയല്ലാഹു തആല ഓതുകയാണ്. വലിമൻ ഖാഫ മഖാമ റബ്ബിഹി ജന്നതാ. റബ്ബിനെ പേടിച്ചുകൊണ്ട് ജീവിക്കുന്നവരുണ്ടോ, അള്ളാഹുവിനെ ഭയപ്പെട്ടുകൊണ്ട് കഴിയുന്നവരുണ്ടോ, അവർക്ക് തീർച്ചയായും രണ്ട് സ്വർഗമാണ്, രണ്ട് സ്വർഗമാണ്. അന്യ പെണ്ണിനെ എല്ലാവിധ അർത്ഥത്തിലും എത്തിച്ചിട്ട് അവിടെ നിന്ന് ഒഴിയ ഒഴിയ എല്ലാവിധ സൗകര്യത്തോടും എത്തിച്ചിട്ട് അവിടെ നിന്ന് മാറുക മാറുക. അവർക്ക് അർശന്റെ തണലുണ്ടെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി നല്ല സുന്ദരിയായ പക്വമതിയായ വിവേകമുള്ള തന്നേടമുള്ള നല്ല കുടുംബ പശ്ചാത്തലമുള്ള ഒരു പെണ്ണ്, ഒരു പെണ്ണ് റോഡിൽ ഏതെങ്കിലും ഓട റെഡിയാക്കാൻ വേണ്ടി വന്നതാകുന്ന ഒരു അന്തർ പെണ്ണല്ല, യുപി പെണ്ണല്ല, അവിടെ വാവാന്ന് വിളിച്ച നമ്മൾ പോകുമെന്ന് പറയും. ഇത് നല്ല കുടുംബ മഹിമയുള്ള നല്ല കുലമഹിമയുള്ള ഒരു പെണ്ണ്, തറവാടിത്തോണ്ട് ഒരു പെണ്ണ്. അവിടെ നമ്മളെ ക്ഷണിക്കണം, വാടാ എല്ലാവിധ സൗകര്യത്തോടുകൂടി നിനക്ക് ഞാൻ ചെയ്തു തരാം എന്ന് പറഞ്ഞുകൊണ്ട് സൗകര്യമെല്ലാം ചെയ്തു തരുമ്പോ ഞാൻ റബ്ബിനെ പേടിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് പിറകോട്ട് മാറുന്നവൻ അർശിന്റെ തണൽ ഉറപ്പായിട്ടുമുണ്ടെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി ഈ കാലഘട്ടത്തിൽ പറയുന്നതിനാ, ഈ കാലഘട്ടം അത്രമേൽ അശ്ലീലത നിറഞ്ഞ കാലഘട്ടം. ഞങ്ങളൊന്നും വ്യഭിചരിക്കുന്നില്ല എന്ന് പറഞ്ഞു നടക്കുന്നവരിൽ മിക്കവരും കണ്ണുകൊണ്ട് വ്യഭിചരിക്കുന്നവരാ. അന്യ പെണ്ണിന്റെ പൊക്കിൽ കുഴി, അവരുടെ ശരീരത്തിന്റെ ആകാര സൃഷ്ടവും അവരുടെ അംഗലാവണ്യം കണ്ടുകൊണ്ട് രസിക്കുകയും അതിൽ സായുജ്യമണിയും അത് കാണാൻ കൊതിക്കുകയും അതിലേക്ക് ഊളിയിട്ട് നോക്കുകയും ഞങ്ങളൊരു പെണ്ണി പുരുഷനിലേക്ക് നോക്കുന്നില്ല എന്ന് പറയുന്ന സഹോദരിമാരുൾപ്പെടെ അന്യ പുരുഷന്റെ സൗന്ദര്യം ആകർഷിക്കാനും താല്പര്യപ്പെടുന്നവരാണല്ലോ ഈ സിനിമയും സീരിയലൊക്കെ കാണുന്നത്. തന്റെ ഇച്ഛായക്കാലം തന്റെ ഇക്കയക്കാലം സൗന്ദര്യമുള്ളതാകുന്ന കാമുകൻ മൂന്നാല് മണിക്കൂർ കൂട്ടിപ്പാറലിൽ പോയിരുന്നിട്ടാണ് ഈ മേക്കപ്പ് ചെയ്തെന്നുള്ള കാര്യം അവൾ വിശ്വസിക്കുന്നില്ല, ചിന്തിക്കുന്നുമില്ല. ഒരു മേക്കപ്പ് ചെയ്യാത്ത നിന്റെ പ്രിയപ്പെട്ട ഭർത്താവിനെ നീ ഇഷ്ടപ്പെട്ടോളി, ആ ഭർത്താവിനെ മറന്നിട്ട് അന്യ പുരുഷന്റെ പുറകെ നീ പോകണ്ട, അവന്റെ സൗന്ദര്യം കണ്ടെത്തി. കാമുകനെ കാണുന്നു, സിനിമാ നടന്മാരെ കാണുന്നു, അവരെ കണ്ടിട്ട് എന്തൊരു വലിയ സൗന്ദര്യം എന്ന് പറഞ്ഞ് അവരിലേക്ക് നീ ആകൃഷ്ടയായിട്ട് നിന്റെ നോട്ടമുണ്ടല്ലോ, അതാണ് നോട്ടം തന്നെ, അതാണ് പറയുന്നത്. ഒരു നോട്ടം കൊണ്ട് തന്നെ നീ കുറ്റക്കാരിയാകും. പിന്നല്ലേ അവരോടൊപ്പം തുള്ളൽ, അവരോടൊപ്പം നീ കുഴിഞ്ഞാടൽ, അതൊന്നും ഇവിടെ ചർച്ചയല്ല. നോട്ടം തന്നെ പാടില്ല എന്ന് പഠിപ്പിച്ചു പരിശുദ്ധ ദീൻ. എന്തിനു വേണ്ടി? നിന്റെ സുരക്ഷിതത്തിന് വേണ്ടി, നിന്റെ സുരക്ഷിതത്തിന് വേണ്ടിയാണ്. എത്രയോ സംഭവങ്ങൾ, എത്രയോ സംഭവങ്ങൾ. നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, സലാസു അയ്യുൻ ലാ തറാ അയ്യുനുഹുമുൻ നാർ, ലാ തറാ അയ്യുനുഹുമുൻ നാർ. നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ റോപ്പെടുത്തുകയാണ്, സ്വഹാബാ സ്വഹാബാ മൂന്ന് കൂട്ടർ നരകത്തിൽ കടക്കൂല സ്വഹാബാ, നരകം കണ്ണുകൊണ്ട് കാണുകയില്ല സ്വഹാബാ. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു തന്റെ പ്രിയപ്പെട്ട അനുയായികളോട് ഓർമ്മപ്പെടുത്തുകയാണ്. അതിലൊന്നാമതായി അല്ലാഹുവിന്റെ റസൂൽ പഠിപ്പിച്ചത് ഐനുൽ ഖല്ലത്ത് അൻ മഹാരിമില്ലാ,
ഈ ദുനിയാവിൽ ഹറാമ കാണാത്ത പെണ്ണാണ്, ഹറാമ കാണാത്ത കണ്ണാണ്. ഒരു സീരിയൽ പോലും ദർശിക്കാത്ത കണ്ണുകളുണ്ടോ? സിനിമ പോലും കാണാത്ത കണ്ണുകളുണ്ടോ? അവർ തീർച്ചയായും നാളെ സ്വർഗമാണ് സ്വർഗമ നരകത്തിൽ കടക്കൂലായെന്ന് ഹബീബായ റസൂലുള്ളാഹി. ഉസ്താദേ, ഞങ്ങൾ സിനിമ കണ്ടുപോയല്ലോ, സീരിയൽ കണ്ടുപോയല്ലോ, അന്യ പെണ്ണിനെ നോക്കിപ്പോയല്ലോ, അന്യ പുരുഷനെ ദർശിച്ചു പോയല്ലോ. എന്നാൽ പെണ്ണേ പുരുഷ, നീ തൗബ ചെയ്യണേ, തൗബ ചെയ്യണേ. അല്ലാഹുവേ പടച്ചറപ്പേ, ഞാൻ എന്റെ കണ്ണുകൾ കൊണ്ട് ഹറാമ കണ്ടുപോയി. അല്ലാ, ഹറാമുകൾ എന്റെ ഹൃദയം കൊണ്ട് ചിന്തിച്ചു പോയി റബ്ബേ. എന്റെ കാതുകൊണ്ട് ഹറാമായ ഭാഷണങ്ങൾ കേട്ടുപോയി. അല്ലാ, ഇനി ഒരിക്കലും അത്തരത്തിലേക്ക് ഞാൻ പോകുകയില്ല റബ്ബേ എന്ന് പറഞ്ഞുകൊണ്ട് ഈ സദസ്സിലേക്ക് നീ തൗബ ചെയ്യണേ, തൗബ ചെയ്യണേ. ഹബീബായ നബി തങ്ങളെ പഠിപ്പിക്കുകയാണ്, മൂന്ന് കൂട്ടര നാളെ നരകം കാണുകയില്ലാത്തേ, നരകത്തിൽ പ്രവേശിക്കുകയില്ലാത്തേ. അതിലാദ്യമായി അല്ലാഹു റസൂല് പഠിപ്പിക്കുന്നത് ഐനുൻ ഖല്ലത്ത് അൻ മഹാരിമില്ലാ, ഹറാമ കാണാത്ത കണ്ണാണ് കണ്ണാണ്. ദുനിയാവിൽ അന്യ പെണ്ണിലേക്ക് ഹറാമായ നോട്ടം നോക്കാത്ത പുരുഷന്റെ കണ്ണുകളുണ്ടോ? കണ്ണുകളുണ്ടോ? അന്യ സ്ത്രീയിലേക്ക് നോക്കാത്ത പുരുഷന്റെ കണ്ണുകളുണ്ടോ? അന്യ പുരുഷനിലേക്ക് നോക്കാത്ത സ്ത്രീയുടെ കണ്ണുകളുണ്ടോ? അവർ തീർച്ചയായും നരകീയ മുക്തരാണെന്ന് ഹബീബായ റസൂലുള്ളാഹി അല്ലാഹു തൗഫീക് തരട്ടെ. നരകത്തിലെ മോചനം ഒന്ന് ഒന്ന് ഏതാണ്? ഹറാമ ജീവിതത്തിൽ കാണാത്ത കണ്ണുള്ളവർ അല്ലാഹു നമ്മളെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തട്ടെ. നരകത്തിൽ പ്രവേശിക്കാത്ത ആളുകൾ നബിയുടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, അല്ലാഹുവിന്റെ മാർഗത്തിൽ ഉറക്കമൊഴിച്ചതായ കണ്ണുകൾ ഏതൊരു വ്യക്തിക്കുണ്ടോ? ബേക്കൽ മക്കാം ഉറൂസോടനുബന്ധിച്ച് ദിവസങ്ങളോടും ഉറക്കമൊഴിക്കുന്നവരെ, പാതിരാത്രി സമയത്ത് വാത് കേൾക്കുന്നവരെ, സന്തോഷിക്കണേ, സന്തോഷിക്കണേ. നാളെ പടച്ചറപ്പിന്റെ ദർബാറിൽ കത്തിച്ചിരിക്കുന്ന സൂര്യനെ തലക്ക് മീതെ കൊണ്ടുവന്ന് കത്തിയാളെ നരകത്തെ മുന്നിൽ കൊണ്ടുവന്ന് വിചാരണ ചെയ്യുമ്പോ നിനക്ക് പറയാൻ സാധിക്കണമല്ല, ഞാൻ എന്റെ പാതിരാത്രി കേൾക്കാൻ എന്റെ കാതുകൾ ഉറക്കമൊഴിച്ചതാണ് റബ്ബേ, എന്റെ കണ്ണുകൾ ഉറക്കമൊഴിച്ചതാണ് അല്ലാ. ഞങ്ങൾ ഉറക്കമൊഴിച്ചത് അല്ലാഹുവിന്റെ മാർഗത്തിൽ ഉറക്കമൊഴിച്ചതായ കണ്ണുകളുണ്ടോ? പരിശുദ്ധമായ ഖുർആനോതിക്കൊണ്ട് മോചനം കിട്ടുന്ന മൂന്നാമത്തെ കൂട്ടരാരെന്നറിയുമോ? പന്ത്രണ്ട് മണിയാകുമ്പോ ഇത് തീരുകയും ചെയ്യും, അതിന് ഞാൻ വേഗം വേഗം ഇരുന്നിട്ടുള്ള സിനിമ മുഴുവൻ ഡൗൺലോഡ് ചെയ്തിട്ട് ഇങ്ങനെ കണ്ടത്, സിനിമാ പാട്ടുകൾ മുഴുവൻ ഡൗൺലോഡ് ചെയ്ത് അതിങ്ങനെ കേട്ടു തീർത്ത് എന്റെ രാത്രികളെ മുഴുവൻ അത്തരത്തിൽ ഞാൻ ജീവസുജ്ജമാക്കി, ഹറാമുകൾ കണ്ടുകൊണ്ടും കേട്ടുകൊണ്ടും ഞാൻ ഇങ്ങനെ നടന്നു നടന്നു. അല്ലാഹുവേ, എനിക്ക് നീ പുറത്തു തരണേ റബ്ബേ, എനിക്ക് നീ പുറത്തു തരണേ അല്ലാ. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, വഅയ്നുന ഖറജത് മിൻഹാ ദുമൂ മിസല റഅസി ദുബാബ്. ഒരീച്ചയുടെ അളവിന് പ്രകാരമെങ്കിലും കണ്ണുനീരൊഴുക്കുന്ന സഹോദരനുണ്ടോ? പൊട്ടിക്കരഞ്ഞുകൊണ്ട് പടച്ചിറപ്പിന്റെ ദർബാറിലേക്ക്, അല്ലാ ഞാൻ അറിയാതെ തെറ്റുകൾ ചെയ്തു പോയ റബ്ബേ, നീ എനിക്ക് മാപ്പാക്കണേ അല്ലാ എന്ന് പറഞ്ഞുകൊണ്ട് പടച്ചിറപ്പിലേക്ക് പൊട്ടിക്കരയുന്നതായ മോചനമാണ് നരകീയ മോചനമാണ്. സൂറത്തു തൗബയിലൂടെ തന്നെ അല്ലാഹു ഓർമ്മപ്പെടുത്തിയില്ലയോ, ഇന്നമത്തൗബത്വാലല്ലാഹ്
الآن وعلى الذين يموتون وهم كفار أولئك اعتدنا لهم عذابا أليما പരിശുദ്ധമായ ഖുർആനിലൂടെ അല്ലാഹു സുബ്ഹാനഹു വതആല ഓർമ്മപ്പെടുത്തുകയാണ്, ആരുടെ തൗബയാണ് സ്വീകരിക്കുക? ഈ ദുനിയാവിൽ കണ്ണുകൾ കൊണ്ട് ഹറാം കണ്ടവരെ, അശ്ലീലതകൾ കാതുകൊണ്ട് കേട്ടവരെ, കൈകൊണ്ട് ഹറാമിലേക്ക് പിടിച്ചവരെ, കാലുകൊണ്ട് ഹറാമിലേക്ക് നടന്നവരെ, സിനിമ കണ്ടവരെ, വ്യഭിചരിച്ചവരെ, ലഹരി നുണഞ്ഞവരെ, പരിശയുമായി ബന്ധപ്പെട്ടവരെ, സെഹറുമായി ബന്ധപ്പെട്ടുകൊണ്ട് കഴിഞ്ഞു ഓടിയവരെ, അത് തെറ്റാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് പടച്ചറപ്പിലെ പാപങ്ങൾ ഏറ്റുപറയുന്നവരെ, ചെയ്തുകൊണ്ടിരിക്കുന്ന തെറ്റുകളെ പരിപൂർണമായി ഒഴിവാക്കി പേരിൽ ഒരിക്കലും ഞാൻ തെറ്റ് ചെയ്യുകയില്ല എന്ന് പറഞ്ഞുകൊണ്ട് പടച്ചിറപ്പിലേക്ക് പൊട്ടിക്കരന്നുകൊണ്ട് ദൃഢനിശ്ചയം ചെയ്തുകൊണ്ട് തൗബ ചെയ്യുന്നവരെ, നിന്റെ തൗബയെ അല്ലാഹു സ്വീകരിക്കുമേ എന്ന് വിശുദ്ധ ഖുർആൻ. മറിച്ച് ഈ ദുനിയാവിൽ നീ ലഹരി നുണഞ്ഞവനാണ്, നീ പലിശയുമായി ബന്ധപ്പെട്ടവനാണ്, നീ കല്ല് കുടിച്ചവനാണ്, ലഹരി നുണഞ്ഞവനാണ്, ഹറാമു ൊണ്ട് നടന്നവനാണ്, ഹറാമ കഴിച്ചുകൊണ്ട് നടന്നവനാണ്, ഹറാമായ രീതിയിൽ കണ്ണുകളെ കൊണ്ടുപോയവനാണ്, അന്യ പെണ്ണിന്റെ ആകാര സൗഷ്ടവങ്ങൾ കണ്ടവനാണ്, പാതിരാത്രി സമയത്ത് നെറ്റ് കണക്ഷൻ വരുത്തിയിട്ട് ഡബ്ല്യൂ ഡബ്ല്യൂ അടിച്ചുകൊണ്ട് തന്നെ കൂട്ടുകാരറിയാതെ, തന്റെ വീട്ടുകാരറിയാതെ, തന്റെ കുടുംബക്കാരറിയാതെ, തന്റെ സമൂഹം അറിയാതെ അനാവശ്യമാകുന്ന സിനിമകൾ കണ്ടുകൊണ്ട് കഴിഞ്ഞു ഓടിയവരാ. അവനവസാനമായി തൊണ്ടക്കുഴിയിലേക്ക് ആത്മാവത്തിൽ നിൽക്കുന്ന സമയത്ത് തൗബ ചെയ്യുകയാ. തൊണ്ടക്കുഴിയിലെ ആത്മാവത്തിൽ നിൽക്കുന്ന സമയത്ത് നീ തൗബ ചെയ്താൽ അല്ലാഹു നിന്റെ തൗബയെ സ്വീകരിക്കില്ല, അല്ലാഹു നിന്റെ തൗബയെ കബൂലാക്കുകയില്ല. രണ്ട് സമയത്ത് തൗബ സ്വീകരിക്കില്ല, ഒന്ന് സകറാത്തിന്റെ ഹാല്, മറ്റൊന്ന് സൂര്യൻ പടിഞ്ഞാറെന്ന് ഉദിക്കുന്ന സമയം. സയ്യിദുനാ റസൂലുള്ളാഹി കിഴക്കുതിക്കുന്ന സൂര്യൻ ഇനി പടിഞ്ഞാറെന്ന് ഉദിക്കും, ലോകാവസാനത്തിന്റെ സമയം. മാആയത്തു തുലൂഇ ശംസി യാ റസൂലുള്ളാഹ്, ഹുദൈഫത്തുൽ യമാനി റളിയല്ലാഹു അൻഹു ചോദിച്ചു, അങ്ങനെ പടിഞ്ഞാറെന്ന് ഉദിക്കുമെന്നതിന്റെ അടയാളം എന്താണ്? നബി തങ്ങൾ പറഞ്ഞു, തതൂലുൽ ലൈലത്ത ഖദ്ര ലൈലത്തി, അതിന്റെ തലേ ദിവസത്തെ രാത്രി രണ്ട് രാത്രിയുടെ ദൈർഘ്യത ഉണ്ടാകും. മുഹമ്മദ് മുസ്തഫ നേരം വെളുക്കുന്നില്ലല്ലോ എന്ന് പറഞ്ഞിരിക്കുമ്പോ നേരം വെളുക്കും. സുബ്ഹാനല്ലാഹ്, നേരം വെളുക്കുന്ന സന്ദർഭത്തിലോ അന്ന് ലോകം അവസാനിക്കുകയാണ്. സൂറ എന്ന കാഹളത്തിന്റെ പ്രഥമ ഊത്ത് കടന്നു വരും. സയ്യിദുനാ റസൂലുള്ളാഹ്, അല്ലാഹു നമ്മുടെ സാലിഹ്യം ഉൾപ്പെടുത്തുമാറാവട്ടെ. അപ്പൊ കണ്ണുകൊണ്ട് ഹറാമ കണ്ടവർ തൗബ ചെയ്തോളെ, ജീവിതത്തിൽ എന്ത് തെറ്റുകൾ ചെയ്തവരായിരുന്നെങ്കിലും ഇപ്പൊ അല്ലാഹു തൗബ സ്വീകരിക്കും. തൊണ്ടക്കുഴിയിലേക്ക് റൂഹത്തിയാൽ അല്ലാഹു തൗബ സ്വീകരിക്കില്ല. സൂറ എന്ന കാഹളത്തിന്റെ ഊത്ത് വന്നു കഴിഞ്ഞാൽ പിന്നെ അല്ലാഹു തൗബ സ്വീകരിക്കില്ല. ഈ രണ്ട് അവസ്ഥയും എപ്പോഴാണെന്ന് നമുക്കറിയില്ല. അതിന് മുമ്പ് തൗബ ചെയ്യണമെന്നർത്ഥം. വൈകിക്കണ്ട, ഏത് സമയത്ത് നമ്മൾ പിടിക്കപ്പെടാം? നിന്റെ ചെരുപ്പിന്റെ വാറ് നിന്റെ കാലിനോട് എത്രമാത്രം ചേർന്ന് കിടക്കുന്നു, അതിനേക്കാൾ കൂടുതൽ നീ മരണത്തിലേക്ക് അടുത്തിരിക്കുന്നു എന്ന് സയ്യിദുനാ റസൂലുള്ളാഹി അല്ലാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. നാളെ നരകത്തിൽ കടക്കാതിരിക്കാൻ നീ നിന്റെ കണ്ണുകൾ കൊണ്ട് ഹറാം കാണാതിരിക്കണം. മുഹമ്മദ് മുസ്തഫ. എന്താണ് സഹോദരങ്ങളെ നരകം? നരകം നരകം എന്ന് പറഞ്ഞാൽ എന്താണ്? നിസ്സാര സംഗതിയാണോ? ചെറിയ സംഗതിയായിട്ടാണ് നരകത്തെ മനസ്സിലാക്കുന്നത്. തങ്ങളോട് സഹാബത്ത് വന്നിട്ട് ചോദിക്കുകയാണ്, യാ റസൂലല്ലാഹ്, നരകത്തെ കുറിച്ചൊന്ന് പറയണേ നബിയേ, നരകത്തിന്റെ ഏറ്റവും വലിയ ശിക്ഷ ഞങ്ങൾക്കൊന്ന് പറഞ്ഞു തരണേ റസൂലേ. നരകത്തിലെ ഏറ്റവും വലിയ ശിക്ഷയൊന്ന് പറഞ്ഞത് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, നരകത്തിലെ ഏറ്റവും വലിയ ശിക്ഷ ഞാൻ പറയൂല, നരകത്തിലെ ഏറ്റവും ചെറിയ ശിക്ഷ ഞാൻ പറഞ്ഞുതരാം. നിങ്ങൾക്ക് ഉൾക്കൊള്ളാൻ കഴിയില്ല, വലുത് നിങ്ങളുടെ ഹൃദയത്തിന് ഉൾക്കൊള്ളാൻ കഴിയൂല, നിങ്ങളുടെ മനസ്സിന് ഉൾക്കൊള്ളാൻ കഴിയൂല. അതുകൊണ്ട് ഏറ്റവും ചെറിയ ശിക്ഷ ഞാൻ പറഞ്ഞുതരാം.
ചിന്തിക്കുന്ന നമ്മുടെ ഈ കാഴ്ച, ഈ കണ്ണും കണ്ണും നമ്മുടെ ഈ കേൾവി കേൾവിയൊന്നും അല്ലാഹു സുബ്ഹാനഹു വതാല ചോദിക്കൂല എന്നാണ് കരുതുന്നത്. ഇന്ന സമഅ വൽ ബസറ വൽ ഫുആദ കുല്ലു ഉലൈക കാന അൻഹു മസൂല. അല്ലാഹു നിനക്ക് നൽകിയ കണ്ണില്ലയോ, നിനക്ക് നൽകിയ കാതില്ലയോ, നിനക്ക് നൽകിയ ഹൃദയമില്ലയോ, എല്ലാത്തിനെ കുറിച്ചും അല്ലാഹു സുബ്ഹാനഹു വതആല നാളെ ചോദിക്കുമേ ചോദിക്കുമേ എന്ന് വിശുദ്ധ ഖുർആൻ. ഈ കണ്ണുകൊണ്ട് നീ എന്ത് കണ്ടു? ഈ കാതുകൊണ്ട് നീ എന്ത് കേട്ടു? ഹലാലാണോ കേട്ടത്? ഈ കണ്ണുകൊണ്ട് ഹലാലാണോ നീ കണ്ടത്? ഈ ഹൃദയം കൊണ്ട് നല്ല രീതിയിലുള്ള കാര്യങ്ങളാണോ നീ ചിന്തിച്ചത്? എന്താണ് നീ ഹൃദയത്തിൽ താലോലിച്ചു നടന്നത്? എന്താണ് നിന്റെ കാതുകൊണ്ട് നീ കേട്ടുകൊണ്ട് നടന്നത്? എന്താണ് നിന്റെ കണ്ണുകൊണ്ട് നീ കണ്ടുകൊണ്ട് നടന്നത്? ഇതെല്ലാം ചോദിച്ചിട്ടാണ് വിചാരണ വരിക. സുബ്ഹാനല്ലാഹ്, വിചാരണ ചെറുതല്ലല്ലോ. അതുകൊണ്ടാണ് നബിതങ്ങൾ പറഞ്ഞത്, കണ്ണുകൊണ്ട് ഹറാമ കാണാതിരുന്നാൽ രക്ഷയാണ്. അല്ലാഹു തൗഫീഖ് തരട്ടെ. നരകത്തിൽ തൊട്ട് കാവൽ. നബിതങ്ങളുടെ സഹാബത്ത് ചോദിച്ചു, നരകത്തിലെ ഏറ്റവും വലിയ ശിക്ഷ ഒന്ന് പറഞ്ഞു താ നബിയെ. അല്ലാഹു റസൂൽ പറഞ്ഞു, നരകത്തിലെ ഏറ്റവും ചെറിയ ശിക്ഷ പറഞ്ഞു തരാം. നരകത്തിലെ ഏറ്റവും ചെറിയ ശിക്ഷ കേട്ടോളിൻ, ഏറ്റവും ചെറിയ ശിക്ഷ. നരകത്തിൽ ഒരു വ്യക്തി കടന്നാൽ അവിടെ കിട്ടുന്ന ഏറ്റവും ലോക്കൽ, ഏറ്റവും ചെറിയ ശിക്ഷ ഏതാണ്? പഠിക്കണം. ബന്ധിച്ച് നടന്ന മതവിജ്ഞാന വേദിയിൽ ഇൽമ കേൾക്കാൻ വന്ന സഹോദര സഹോദരി, കേൾക്കണേ, അറിവാണ് ഇൽമാണ്. നരകത്തിലെ ഏറ്റവും ചെറിയ ശിക്ഷ അല്ലാഹു റസൂല് പറയുകയാ, അല്ലാഹുവേ ഞങ്ങളെ നരകത്തെ തൊട്ട് കാക്കണേ, അല്ലാ നീ കാക്കണേ, അല്ലാഹുവാ. നരകത്തിലെ ഏറ്റവും ചെറിയ ശിക്ഷ ഏതെന്നറിയുമോ? നരകത്തിലേക്ക് കടക്കുന്നവന് അവിടെ അതാ പാദരക്ഷ ധരിപ്പിക്കുകയാണ്, അവന്റെ കാലിലേക്ക് രണ്ട് ചെരുപ്പുകൾ ധരിപ്പിക്കുകയാണ്, ഹവായി ചെരുപ്പ് പോലെയുള്ളതാകുന്ന ചെരുപ്പ് ധരിപ്പിക്കുകയാണ്. അതിന് രണ്ട് വള്ളിയുണ്ട് അത്രേ, അഥവാ ഹവായി ചെരുപ്പ് പോലെയുള്ള ചെരുപ്പ് വരുന്ന കാലിലേക്ക് ധരിപ്പിക്കുകയാണ്. തീയിനാൽ പടക്കപ്പെട്ട ചെരുപ്പാണ് സാബ, തീയിനാൽ സൃഷ്ടിക്കപ്പെട്ട ചെരുപ്പാണതെന്ന് ഹബീബായ റസൂലുള്ളാഹി. യഗ്ലി മിൻഹുമാ ദിമാഉഹു കമാ യഗ്ലിൽ മിർജലൂ. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, ആ ചെരുപ്പ് കാലിലേക്ക് ഇടുന്നതായ വ്യക്തിയുടെ കാലിനടിയിൽ നിന്ന് വല്ലാത്ത ചൂടങ്ങ് പ്രവഹിക്കുകയാണ്. അവന്റെ മുട്ടിലൂടെ, അവന്റെ തുടയിലൂടെ, അവന്റെ ആമാശയം കത്തിച്ചൊലിച്ചുകൊണ്ട്, അവൻ അന്നനാളത്തിലൂടെ, അവന്റെ കഴുത്തിലൂടെ, അവന്റെ തലച്ചോറിലേക്ക് അതിന്റെ ചൂടെത്തുമത്രേ. ഹബീബായ പിതങ്ങൾ പറയുകയാണ്, അവന്റെ തലച്ചോറ് ഉരുളുകയാണ്, തലച്ചോറ് പൊട്ടിത്തെറിക്കുകയാണ്. കറിവെക്കുന്ന ചട്ടിയിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് അതിൽ കടുകിടുമ്പോൾ പൊട്ടിത്തെറിക്കുന്നത് പോലെ, അത് ചൂടാകുമ്പോൾ പൊട്ടിത്തെറിക്കുന്നത് പോലെ, തലച്ചോറ് വെന്തുരുകി കാലിൽ ധരിപ്പിച്ചിരിക്കുന്ന ചെരുപ്പിന്റെ ചൂട് നിമിത്തമായി തലച്ചോറ് വെന്തുരുകി പുറത്തേക്ക് വരുമത്രയെന്ന് ഹബീബായ റസൂലുള്ളാഹി. ഇതാണ് നരകത്തിലെ ഏറ്റവും ചെറിയ ശിക്ഷ എന്ന് ഹബീബായ റസൂലുള്ളാഹി.
ഞാൻ ഏറ്റവും ലോക്കൽ ശിക്ഷ, ഏറ്റവും ചെറിയ ശിക്ഷ, ചെരുപ്പ് ചെന്നവടനെ ഇടവിലിരിക്കണ്ട തീയല്ലേ എന്ന് പറഞ്ഞ് നിർബന്ധിച്ചുകൊണ്ട് ഇടിയിക്കും, നിർബന്ധിച്ചിടിക്കും. അതെല്ലാം പിടിക്കണ അവനെ, വരിക്കട കെട്ടട, പിടിച്ചെറിയടാ പരിപാടി. മയം ചെയ്യലൊന്നും അവിടെ ഇല്ല, അവിടെ ഇല്ല. ഈ ചെരുപ്പോടുകൂടി അവന്റെ കാലിനടിയിൽ നിന്ന് വരുന്നതാകുന്ന ചൂട് അവന്റെ തലച്ചോറിലേക്ക് എത്തിയിട്ട് തലച്ചോറ് വെന്തുരുകി പുറത്തു വരും. അത്രേ അറിവെക്കുന്ന ചട്ടിയിൽ എണ്ണ തിളച്ച് മറിയുന്നത് പോലെ അവന്റെ തലച്ചോറ് പുറത്തു വരുമെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി അതുകൊണ്ടല്ലേ എല്ലാ ദിവസവും സുബഹ് നിസ്കരിച്ചിട്ടും മഗ്രിബ് നിസ്കരിച്ചിട്ടും ഇമാം ഉൾപ്പെടെ എല്ലാവരും കിബ്ലക്ക് അഭിമുഖമായിരുന്നിട്ട് അല്ലേ, ലാ ഇലാഹ ഇല്ലല്ലാഹ് വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു വലഹുൽ ഹംദു യുഹീ വയുമീതു വഹുവ അലാ കുല്ലി ശൈഇൻ ഖദീർ 10 പ്രാവശ്യവും അല്ലാഹുമ്മ അജിർനി മിനന്നാർ നരകത്തെ തൊട്ട് എന്നെ നീ കാക്കണേ അല്ലാഹ് എന്ന് 7 പ്രാവശ്യം ചൊല്ലും. പ്രഭാത സമയത്തും പ്രദോഷ സമയത്തും അനക്കമടങ്ങാതെ കബിലക്കവിയുമായിട്ടിരിക്കും, ചാടി എഴുന്നേറ്റോടൂല, ഇമാമിനോടൊപ്പം ഔമമികളും എല്ലാവരോടും തന്നെ ഇരിക്കും. സുബഹ് കഴിഞ്ഞു മഗ്രിബ് കഴിഞ്ഞു അങ്ങനെ ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹുൽ മുൽക്കു വലഹുൽ ഹംദു യുഹീ വയുമീതു വഹുവ അലാ കുല്ലി ശൈഇൻ ഖദീർ 10 പ്രാവശ്യം പറയും. അല്ലാഹുമ്മ അജിർനി മിനന്നാർ 7 പ്രാവശ്യം പറയും. എല്ലാ വെള്ളിയാഴ്ചയും എല്ലാ പള്ളികളിലും മെഹ്റാബിലും ഇമാം ദുആ ചെയ്യും 3 പ്രാവശ്യം. അല്ലാഹുമ്മ അജ്റനാ മിനന്നാർ, അല്ലാഹുമ്മ അജ്റനാ മിനന്നാർ, അല്ലാഹുമ്മ അജ്റനാ മിനന്നാർ, നരകത്തെ തൊട്ട് ഞങ്ങളെ നീ കാക്കണേ അല്ലാ, നരകത്തെ തൊട്ട് കാക്കണേ അല്ലാ, നരകത്തെ തൊട്ട് കാക്കണേ അല്ലാ. ചെറുതല്ല ആ നരകത്തിലാണ് എറിയപ്പെടുക ആരെ, ഈ ദുനിയാവിൽ കണ്ണുകൊണ്ട് ഹറാം കണ്ടവരെ. നഊദു ബില്ലാ, അല്ലാഹു കാക്കട്ടെ, അല്ലാഹു കാത്തിരിക്കട്ടെ. ഈ കണ്ണുകൾ കൊണ്ട് ഹറാം കാണാതെ ദുനിയാവിൽ നീ നടന്നാലോ സുബ്ഹാനല്ലാഹ് നിനക്ക് കിട്ടുന്ന നേട്ടമൊന്നുമല്ല, നിനക്ക് അല്ലാഹയെ കാണാൻ സാധിക്കും. അല്ലാഹു തൗഫീക് തരട്ടെ. ഈ കണ്ണുകൊണ്ടാണ് ആരെ കാണേണ്ടത്? അല്ലാഹയെ കാണേണ്ടത്. അതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. فأسكرهم وما شربوا مداما فأسكرهم وما شربوا مداما ولا مقصودهم جنات عدن ولا مقصودهم جنات عدن ഭാഷയിൽ അവർക്ക് ഈ ദുന്യവിയായ ജീവിതത്തിൽ അവരാകെ ലക്ഷ്യം വെക്കുന്നത് ഒന്നുമല്ല, ഈ ദുന്യാവിൽ അമൽ ചെയ്തിട്ട് നാളെ സ്വർഗം കിട്ടണമെന്നുള്ള നിയത്തല്ല. എന്താ അവരുടെ നിയത്ത്? അല്ലാഹയെ കാണുക എന്നുള്ളതാണ് നിയത്ത്. അല്ലാഹു തൗഫീഖ് തരട്ടെ. ഈ കണ്ണുകൊണ്ട് നീ ഹറാം കാണാൻ നടന്നോ, തീർച്ചയായിട്ടും നിനക്ക് അല്ലാഹു സുബ്ഹാനഹു വതആല റബ്ബിനെ കാണാൻ തൗഫീക് തരും. അല്ലാഹു തൗഫീക് തരട്ടെ. ഈ ദുനിയാവിൽ അല്ലാഹയാണ് ഞാൻ എന്ന് പറഞ്ഞുകൊണ്ട് നടക്കുന്നതാകുന്ന വ്യാജസിദ്ധന്മാരും ചിന്നമ്മമാരും നമ്മുടെ നാട്ടിലുണ്ടാകും. അവരുടെ ചാരത്തേക്ക് നീ പോകണ്ട. ഞാനാണ് റബ്ബ് എന്ന് പറഞ്ഞുകൊണ്ട് വാദിക്കുന്നവരുണ്ടാകും. കൈവരകൾ മുതലും 50 മോതിരവിട്ട് ശരീരം മുഴുവനും പച്ചപുതിച്ചിട്ട് എവിടെയെങ്കിലും ചാരിയിരുന്നിട്ട് അസ്മാല മറിച്ചുകൊണ്ടിരിക്കും ജനങ്ങളെ പഴപ്പിക്കാൻ. സുന്നത്ത് ജമാഅത്തിന്റെ അഹ്ലുകാരാണ് ലോകം മുഴുവൻ വിളിച്ചോതിക്കൊണ്ട്. ഒരിക്കലും അവർ സുന്നികളല്ല. കാരണം മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ് ശരീഅത്ത് പഠിപ്പിച്ചത്, സുന്നത്ത് ജമാഅത്ത് നമുക്ക് നൽകിയിട്ടുള്ളത്. മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സുന്നത്ത് അവിടുത്തെ സഹാബത്തിന്റേതാകുന്ന, അവിടുത്തെ അനുയായികളുടേതാകുന്ന തിരുചര്യകൾ, ആ സഹാബത്തിന്റേതാകുന്ന തിരുചര്യകൾ, അതാണ് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ കൊണ്ടുവരുന്നത്. വിധങ്ങൾ ഇന്ന് വരെ ഒരു സമയത്ത് ഒന്നിലധികം മോതിരം പ്രവാചകൻ അണിഞ്ഞിരുന്നില്ല.
ഒരുപാട് മോതിരം ഒരുപക്ഷെ നമുക്കുണ്ടായിരിക്കാം, പക്ഷെ ഒന്നിലധികം മോതിരം നമ്മൾ കൈവെള്ളയിലിട്ടുകൊണ്ട് ഒരു സമയത്ത് നടക്കാൻ പാടില്ല. പത്ത് മോതിരം ഒരു വ്യക്തിക്കുണ്ട് എങ്കിൽ ആ പത്ത് മോതിരത്തിൽ ഓരോന്നും ഓരോ സമയത്ത് നമ്മൾ അണിയാം. എല്ലാം കൂടി ഒരുമിച്ച് ഒരു സമയത്ത് അണിഞ്ഞിട്ട് യഹൂ യഹൂ എന്ന് പറഞ്ഞ് തന്നെ നടക്കാം. ജനങ്ങളെ പിഴപ്പിക്കാൻ വേണ്ടി അവരുടെ പിറകെ നമ്മൾ പോകുമ്പോൾ ഇന്ന് സഹോദരിമാരാണ് അങ്ങനെ പോകുന്നത്. മുഖമക്കരയിട്ട സഹോദരിമാർ അവർ പോയിട്ട് ഒരാൾ പോയിട്ട് പറയും സൂപ്പറാണ് ഭയങ്കര സംഭവം. വ്യാജ ഡോക്ടറാണെങ്കിൽ പോലും പനിക്ക് വന്ന് പനി പിടിച്ചിട്ട് വന്നതാകുന്ന ഒരു വ്യക്തിക്ക് പാരസെറ്റമോള് ഗുളി കൊടുത്താൽ ചിലപ്പോ ശമനമാവും. അതാ ഡോക്ടറുടെ കഴിവല്ല, എന്തുകൊണ്ടായിരിക്കും പാരസെറ്റമോള് കൊടുത്തതിന്റെ കഴിവുണ്ട്. പാരസെറ്റമോള് കഴിച്ചുകൊണ്ട് പനി മാറി എന്ന് പറയുന്നത് ഒരു വ്യാജ സിദ്ധന്മാരിന്നിട്ട് അവർ പറയുന്നത് 100 കുല്ലുഹല്ല ഒതുക്കി മാറിക്കെന്ന് പറയാം. ആ കുല്ലുഹല്ലോടെ പറക്കുന്നതുകൊണ്ട് അസുഖം മാറി. ഭയങ്കര സംഭവമാണ്, അവര് ഭയങ്കര സംഭവമാണ്. പിന്നെ അവരുടെ തൊട്ട് ആളുകൾ പെണ്ണുങ്ങൾ തന്നെ ഇങ്ങനെ പറഞ്ഞു 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 പറഞ്ഞ് ആളുകൾ ഇങ്ങനെ കൂടുകയാണ്. ഭയങ്കര സംഭവം. ഇന്ന് ജിന്നമ്മമാരുടെ വളർച്ച, വ്യാജ സിദ്ധന്മാരുടെ വളർച്ച വേറൊന്നുമല്ല. അതിന്റെ ബേസിക് അടിസ്ഥാനം എവിടെയാണ്? നിങ്ങൾ കണ്ടില്ലേ കോഴി നമ്മുടെ നമ്മുടെ കേരളക്കരയിൽ തന്നെ ഒരന്യ പെണ്ണ് വന്നിട്ട് മുലപ്പാല് കുറവാണെന്ന് പറഞ്ഞപ്പോഴത്തേക്കും ശരീരത്തിൽ വസ്ത്രമെല്ലാം അഴിച്ചിട്ട് ഖുർആൻ ഓതിയിട്ടിട്ട് മോട്ടോർ തിരിക്കുന്നവർ തിരിച്ചു കൊടുക്കുക. വൈദിട്ട് മോട്ടോർ തിരിക്കുന്ന പോലെ മാരടം പിടിച്ച് തിരിച്ചു കൊടുക്കുക. സുബ്ഹാനല്ലാഹി അഊദു ബില്ലാഹു അദ്ദേഹം. പച്ചയ്ക്ക് വേറെ വസ്ത്രമൊന്നും ഇല്ലാതെ ഇതൊക്കെയാണ് സമൂഹം. ഇത്തരത്തിലുള്ള ആളുകളെയൊക്കെയാണ് സമൂഹം വലിയ സംഭവമായിട്ട് കൊണ്ടുവരുന്നത്. ഇവരൊക്കെ വലിയ ദൈവത്തിന്റെ അഹലുകാർ, വലിയ വലിയ ആലിമീങ്ങൾ, വലിയ വലിയ വ്യാജം സിദ്ധന്മാർ, വലിയ സിദ്ധന്മാർ പറഞ്ഞു കൊണ്ടുവരിക. ഇവിടെ എത്രയോ ആലിമീങ്ങൾ, എത്രയോ സമുന്നതരാകുന്ന പണ്ഡിതന്മാർ, എത്രയോ ഉലമാക്കൾ നമുക്കുണ്ട്, എത്രയോ പണ്ഡിതന്മാർ നമ്മുടെ നാട്ടിലുണ്ട്. ഈ മഹത്തുക്കളെയും ഈ ഉലമാക്കളെയും ഈ ഖാദിമാരെയും ഒക്കെ തള്ളിക്കളഞ്ഞിട്ട് ഇത്തരത്തിലുള്ളതാകുന്ന വ്യാജസിദ്ധന്മാരുടെ പിറകെ വ്യാജ ജിന്നന്മാരുടെ ചാരത്തേക്ക് നമ്മൾ ഓടണോ? എത്ര മോശപ്പെട്ട സംഗതിയാണ്. കച്ചവടം തകർക്കാൻ ഒരു വ്യക്തിയും അവന്റെ കച്ചവട സ്ഥാപനങ്ങൾ ഇല്ലാതാക്കാൻ, ഒരു വ്യക്തി പച്ച പിടിച്ച് കാണുമ്പോൾ അവന്റെ പച്ചപ്പ് ഇല്ലാതാക്കാൻ, അവന്റെ കുടുംബം തകർക്കാൻ, അവന്റെ ജീവിതം നശിപ്പിക്കാൻ വേണ്ടി വ്യാജന്മാരുടെ അടുക്കലേക്ക് പോയി കൂടോത്രം ചെയ്ത് മാരണം ചെയ്ത് ഇത്തരത്തിലുള്ളതാകുന്ന പ്രവർത്തനങ്ങൾ നടത്തുന്നവർ ശ്രദ്ധിക്കണം. എത്ര വ്യക്തമാണ്? റസൂൽ പറഞ്ഞില്ലേ, ഇവിടെ പറഞ്ഞത് കൊണ്ട് തന്നെയല്ലേ അന്യ പുരുഷന്റെ കാണൽ തന്നെ ഹറാമായ നിലയ്ക്ക് നീ എങ്ങനെയാണ് ഈ അന്യ പുരുഷന്റെ മുന്നിൽ പോയിരുന്നിട്ട് അവനെ കൊണ്ട് അബൂഫ് ഓതിക്കുക? എങ്ങനെയാണ് എനിക്ക് മനസ്സിലാകുന്നില്ല അതിന്റെ മസല. അന്യപുരുഷനെ കാണൽ ഹറാമാണെന്ന് പറഞ്ഞ സ്ഥിതിക്ക് അന്യപുരുഷനെ മുന്നിലിരുത്തി ഒരു പെണ്ണിനെ മുന്നിലിരുത്തിയിട്ട് ഇങ്ങനെ തലയിലോ തുണിയെല്ലാം എടുത്ത് മാറ്റിയിട്ട് തലയിൽ ഇങ്ങനെ തലയിക്കൊണ്ട് റാഹത്താക്കിയിട്ട് ഊതി കൊടുക്കുക. എന്താണിത്? എങ്ങനെയാണ് ഇത് ദീനാകുന്നത്? ഇതെങ്ങനെ ഇതെങ്ങനെ ദീനിൽപ്പെട്ടതാകും? ശ്രദ്ധിക്കണ്ടേ, നമ്മുടെ സഹോദരങ്ങൾ മനസ്സിലാക്കണ്ടേ, ഇതൊക്കെ വ്യാജന്മാരാണെന്ന് തിരിച്ചറിയണ്ടേ. അന്യപ്പെണ്ണിനെ കാണൽ തന്നെ ഹറാമല്ലേ? മുലിയരായതിന്റെ മസല മാറൂ. അങ്ങനെയുണ്ടോ? ابن رسول الله صلى الله عليه وسلم അങ്ങനെ പറയുകയാണ്. അന്ന അബ്ദുല്ലാഹി ഇബ്നു അംറ് അൽആസ് റളിയല്ലാഹു തആല അൻഹു, അബ്ദുല്ലാഹി ഇബ്നു അംറ് അൽആസ് റളിയല്ലാഹു തആല അൻഹു നിവേദനം ചെയ്യുന്ന ഹദീസാണ്. അല്ലാഹു റസൂൽ ഓർമ്മപ്പെടുത്തുകയാണ്, ഇന്നല്ലാഹ ലാ യഖബളു ലിൽമ ഇൻതസാഅൻ യൻതസിഉഹു മിനൽ ഇബാദ്. അല്ലാഹു സുബ്ഹാനഹു വതആല ഇൽമിനെ ഒറ്റക്ക് അല്ലാഹു പിടിക്കോല, ഉറച്ചപ്പെടുത്തതിലൂടെ അല്ലാഹു ഉരിയെടുക്കോല. ولكن يقبض العلم بقبض العلماء. الله سبحانه وتعالى لوക അവസാന സന്ദർഭമാകുമോ ഇൽമിനെ ഉയർത്തുന്നത് പണ്ഡിതന്മാരെ മരിപ്പിക്കുന്നതിലൂടെയാണ്, ആലിമീങ്ങളെ മരിപ്പിക്കുന്നതിലൂടെയാണ്, മഹത്തുക്കളെ മരണിപ്പിക്കുന്നതിലൂടെയാണ്, അവരുടെ മരണത്തോട് കൂടിയാണ് الله سبحانه وتعالى ഇൽമിനെ ഉയർത്തിക്കൊണ്ടു പോകുക. ബഹുമാനപ്പെട്ട ശംസുൽ ഉലമ മരണപ്പെട്ടു പോയില്ലയോ? എത്രയോ മഹത്തുക്കൾ മരണപ്പെട്ടു പോയി. സാത്വികരാകുന്ന സമുന്നതരാകുന്ന പണ്ഡിതന്മാരെ അല്ലാഹു മരിപ്പിക്കലിലൂടെയാണ് ഇൽമിനെ അല്ലാഹു ഉയർത്തുക. എങ്ങനെ ഉയർത്തും? അല്ലാഹു സുബ്ഹാനഹു വ തആല അറിവുള്ളതാകുന്ന പണ്ഡിതന്മാരെ മരിപ്പിക്കും.